കല്ലൂപ്പാറ ഗ്രാമപഞ്ചായത്തിൽ മാത്യു ടി തോമസ് എംഎൽഎയുടെ അധ്യക്ഷതയിൽ കോവിഡ് പ്രതിരോധ പ്രവർത്തനങ്ങൾ വിലയിരുത്തി. ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളുടെ നേതൃത്വത്തിൽ വാർഡുതല ജാഗ്രതാ സമിതികൾ രൂപീകരിച്ച് പ്രതിരോധ പ്രവർത്തനങ്ങൾ ഊർജിതമാക്കി. കല്ലൂപ്പാറ ഗ്രാമപഞ്ചായത്തിലെ കോവിഡുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾ വിലയിരുത്തുന്നതിന് എംഎൽഎ മാത്യു ടി തോമസിന്റെ അധ്യക്ഷതയിൽ യോഗം ചേർന്നു പ്രവർത്തനങ്ങൾ വിലയിരുത്തി. വാർഡുതല ജാഗ്രതാ സമിതികൾ പഞ്ചായത്ത് അംഗങ്ങളുടെ നേതൃത്വത്തിൽ നടന്നു. കോവിഡ് ബാധിച്ച രോഗികൾക്കാവശ്യമായ മരുന്ന്, ഭക്ഷ്യവസ്തുക്കൾ എന്നിവ ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളുടെയും വോളണ്ടിയർമാരുടെയും സഹായത്തോടെ നൽകിവരുന്നു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റിന്റെ നേതൃത്വത്തിൽ 6 ഹെൽപ്പ് ഡെസ്ക് നിലവിലുണ്ട്. കോവിഡ് രോഗികളെ ആശുപത്രികളിൽ എത്തിക്കുന്നതിനും ടെസ്റ്റ് നടത്തുന്നതിനും 3 ആംബുലൻസുകളും 5 കാറുകളും 6 ഓട്ടോറിക്ഷകളും ഉറപ്പാക്കിയിട്ടുണ്ട്. കൂടാതെ മരുന്ന് വിതരണത്തിനും ഭക്ഷണപ്പൊതി നൽകുന്നതിനും 42 കോവിഡ് ബ്രിഗേഡ്മാരെയും നിയമിച്ചിട്ടുണ്ട്. കൂടാതെ വാർഡ് തലത്തിൽ പ്രവർത്തനം ത്വരിതപ്പെടുത്തുന്നതിന് റാപ്പിഡ് റെസ്പോൺസ് ടീമിനും രൂപം നൽകിയിട്ടുണ്ട്. വാക്സിനേഷൻ കേന്ദ്രത്തിൽ തിരക്കൊഴിവാക്കാൻ ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളുടെ നേതൃത്വത്തിൽ എണ്ണം തിട്ടപ്പെടുത്തി വാക്സിനേഷനും നൽകിവരുന്നു. ഭക്ഷണ വിതരണം ചെയ്യുന്നതിന് ജനകീയ ഹോട്ടൽ സജ്ജമാക്കിയിട്ടുണ്ട്. തുരുത്തിക്കാട് BIM കോളേജിൽ ഡൊമിസിലറി കെയർ സെന്റർ ആരംഭിക്കുവാൻ ജില്ലാ കളക്ടർക്ക് പ്രപ്പോസൽ സമർപ്പിച്ചിട്ടുള്ളതും തുടർ നടപടികളും സ്വീകരിച്ചിട്ടുള്ളതാണ്. പകർച്ചവ്യാധികളുടെ രൂക്ഷത ജനങ്ങളെ ബോധവൽക്കരിക്കുന്നതിന് ഗ്രാമപഞ്ചായത്തിലെ മുഴുവൻ പ്രദേശങ്ങളിലും പ്രചരണവും നടത്തി. യോഗത്തിൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സൂസൻ തോംസൺ, വൈസ് പ്രസിഡന്റ് റിജി ചാക്കോ, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ വി ജ്യോതി, ബെൻസി അലക്സ്, സത്യൻ, തഹസീൽദാർ MT ജെയിംസ്, മെഡിക്കൽ ഓഫീസർ ഡോക്ടർ രാജേഷ്, ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറി ബിന്നി ജോർജ്, വില്ലേജ് ഓഫീസർ ദിവ്യ കോശി എന്നിവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, മല്ലപ്പള്ളി.